ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹത്തായ ജന്മദിനത്തിൽ സന്തോഷിച്ചുകൊണ്ട് ഒരുമിച്ച് കൂടിയതാണ് നമ്മൾ. നമ്മൾ മാത്രമല്ല സന്തോഷിക്കുന്നത്, ലോകം മുഴുവനും ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സന്തോഷിക്കുകയാണ്. ലോകം മുഴുവനും, ലോകത്തുള്ള സൃഷ്ടികൾ, ജീവനുള്ളതും അല്ലാത്തതുമായ മുഴുവൻ വസ്തുക്കളും സന്തോഷിക്കുകയാണ്. വനാദത്തിൽ കായിനാത്തു മിൻ ജമീഇൽ ജിഹാതി അഖിലം വസഹിലൻ സുമ്മ അഖിലം വസഹില. പ്രപഞ്ചം മുഴുവനും അങ്ങേക്ക് വേണ്ടി മർഹബ പാടുകയാണ്. അവിടെ ജീവികളെന്ന വ്യത്യാസമില്ല, ജീവനുള്ളതെന്ന വ്യത്യാസമില്ല, ജീവനില്ലാത്തതെന്ന വ്യത്യാസമില്ല. മുഴുവൻ വസ്തുക്കളും അങ്ങേക്ക് വേണ്ടി മർഹബ പാടുന്നു. എന്തേ കാരണം? നേരത്തെ ഖതീബ് ഉസ്താദ് പറഞ്ഞതുപോലെ, വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൽ ലിൽ ആലമീൻ. നോക്ക് നിങ്ങൾ അവിടെ ഒരു പ്രയോഗം, വമാ അർസൽനാക നബിയെ, തങ്ങളെ നമ്മൾ യാത്രയാക്കിയിട്ടില്ല, ലോകത്തിന് മുഴുവനും അനുഗ്രഹം. പല സ്ഥലങ്ങളിലും പരിശുദ്ധ ഖുർആൻ അയാ അയ്യുഹല്ലദീന ആമനു എന്ന് പറഞ്ഞിട്ടുണ്ട്. വിശ്വാസികളോടാണ് ആ കൽപ്പന. പക്ഷേ ഇവിടെ മുഅ്മിനീങ്ങൾക്ക് എന്നല്ല പറഞ്ഞത്, ഇവിടെ ജനങ്ങൾക്ക് എന്നല്ല പറഞ്ഞത്. പരിശുദ്ധ ഖുർആനിൻ്റെ പ്രയോഗം മുഴുവനും അളന്നു മുറിച്ച പ്രയോഗമാണ്. ലോകത്തിന് മുഴുവനും അനുഗ്രഹമാണ്. ആലം എന്ന് പറഞ്ഞാൽ എന്താണ്? ആലമെന്ന് പറഞ്ഞാൽ മാസിവൽ ബാരി, അല്ലാ അല്ലാത്ത മുഴുവനും ആലം തന്നെ. എല്ലാ വസ്തുക്കൾക്കും, എല്ലാ സൃഷ്ടി ചരാചരങ്ങൾക്കും, ജീവനുള്ളതിനും ജീവനില്ലാത്തതിനുമൊക്കെ അനുഗ്രഹമായി കടന്നു വന്ന മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ തങ്ങളുടെ ജന്മദിനത്തിൽ സന്തോഷിക്കുകയാണ്. സന്തോഷമില്ലേ നമ്മളുടെ മനസ്സിൽ? സന്തോഷമില്ലേ നമ്മളുടെ ഉള്ളിൽ? ഉള്ളിൻ്റെ ഉള്ളിൽ ഇവിടെ നിങ്ങൾ ഇരിക്കുന്നത് സന്തോഷമില്ലാതെയാണോ? എന്നാൽ ഈ ഇരുത്തം കൊണ്ട് നിങ്ങൾക്കൊരു ഉപകാരവും ഇല്ല. എന്തേ കാരണം? നമ്മളുടെ ജീവനേക്കാളേറെ സ്നേഹിക്കേണ്ട ഒരു നേതാവ്, നമ്മളുടെ ശരീരം നമ്മളെത്ര തേച്ചു മിനുക്കി എത്ര ഭംഗിയാക്കിയിട്ടാണ് നമ്മുടെ ശരീരം കൊണ്ടു നടക്കുന്നത്, എന്നാൽ അതിനേക്കാളേറെ സ്നേഹിക്കേണ്ട കടപ്പെട്ട നേതാവാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു നബി തങ്ങളോട് പറഞ്ഞു, നബിയേ എനിക്ക് തങ്ങളോട് വല്ലാത്ത മഹബ്ബത്താണ്. നബിയേ തങ്ങളോട് വല്ലാത്ത മഹബ്ബത്താണ്. പക്ഷേ നബി തങ്ങൾ പറഞ്ഞു, വഹുവ ആഖിദും ബിയദി ഉമർ ബിനുൽ ഖത്താബ്. ഓ ഉമർ ബിനുൽ ഖത്താബ് തങ്ങളെ അവിടുത്തോട് പറഞ്ഞു, നിങ്ങൾ എന്താണ് പറഞ്ഞത്? ഉമർ ബിനുൽ ഖത്താബ് തങ്ങൾ പറഞ്ഞത്, യാ റസൂലല്ലാ ല അന്ത അഹബ്ബു ഇലയ്യ മിൻ കുല്ലി ശൈഇൻ ഇല്ലാ ഫിമില്ലാ മിൻ നഫ്സീ. തങ്ങളോട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, പക്ഷേ ഇല്ലാമിൻ നഫ്സ്, എൻ്റെ ശരീരം ഒഴികെ, എൻ്റെ ശരീരം അതിന് കഥ കഴിച്ചിട്ട് അതിന് കഥ കഴിഞ്ഞിട്ടേ എനിക്ക് തങ്ങളോട് ഇഷ്ടമുള്ളൂ, ബാക്കിയുള്ള എല്ലാത്തിനേക്കാളും എനിക്ക് തങ്ങളോട് ഭയങ്കര ഇഷ്ടമാണ്.
അപ്പ ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ലാ വല്ലദീ നഫ്സി ബിയദിഹി ഹത്താ അകൂന അഹബ്ബ ഇലൈക മിൻ നഫ്സിക. പറ്റൂല ഉമറേ, ആരോടാണ് ഈ പറയുന്നത്? ഇസ്ലാമിക് റിപ്പബ്ലിക്കിൻ്റെ രണ്ടാമത്തെ ഖലീഫയായ ഉമർ ബിനുൽ ഖത്താബ്. ثم الليلا عن ابي بكر وعن عمر وعن علي وعن عثمان ذي الكرم مولايا صل وسلم دائما ابدا على حبيبك خير الخلق كلهم سعد سعيد زبير طلحة وابي عبيدة وابن عوف عاشر الكرم مولايا صلي وسلم دائما ابدا على حبيبك خير الخلق كلهم. ഉമറെ, പറ്റൂലല്ലോ, അങ്ങനെ പറ്റൂല. നിങ്ങളുടെ നഫ്സിർ ഒഴിച്ചല്ലേ എന്നെ ഇഷ്ടപ്പെടുന്നത്? അത് പറ്റൂല. ഫഖാല ലഹു ഉമർ, അപ്പോ ഹബീബായ തങ്ങളുടെ നേരിട്ടുള്ള സംഭാഷണമാണ്, കിതാബുകളിൽ ഇത് രേഖപ്പെടുത്തിയതാണ്. അപ്പൊ പിന്നെ ഉമർ തങ്ങൾ പറഞ്ഞു, ഫഇന്നഹുൽ ആ അള്ളാഹുവിൻ്റെ നബിയെ, അങ്ങനെയാണോ കാര്യമെങ്കിൽ? എന്നാൽ ഈ ഉമറിൻ്റെ ശരീരത്തെക്കാളേറെ തങ്ങളോട് മഹബ്ബത്താണ് നബിയെ. അപ്പ നബി തങ്ങളുടെ മറുപടി, ഫഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അൽ ആനയാ ഉമാർ. ഇപ്പൊ ഓക്കെ, ഇപ്പൊ കറക്റ്റായി. ഇത് ചരിത്രത്തിൽ മഹാന്മാര് രേഖപ്പെടുത്തി, കിതാബുകൾ രേഖപ്പെടുത്തിയതാണ്. നിങ്ങളുടെ സ്വന്തം, നമ്മളിങ്ങനെ പ്രസംഗിക്കുമല്ലോ, നമ്മളിങ്ങനെ കേൾക്കുമല്ലോ, സ്വന്തം ശരീരത്തെക്കാളേറെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നമ്മൾ സ്നേഹിക്കണം എന്ന് കേട്ടിട്ടുണ്ട്. ഇവരൊക്കെ അനുഭവത്തിൻ്റെ വെളിച്ചത്തിലൂടെ കാണിച്ചു കൊടുത്തവരാണ് സഹാബത്ത്. നമ്മൾ സഹാബത്തിൻ്റെ ചരിത്രം ഇങ്ങനെ വായിക്കുമ്പോൾ പഠിച്ചവനെ നമുക്കിങ്ങനെ ബോധ്യമാവുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലത്ത് ജീവിക്കാനുള്ള ഭാഗ്യം കിട്ടിയില്ലല്ലോ എന്ന്. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതം, നമ്മളോടൊക്കെ ജീവിതം, സ്വർഗത്തിൽ നമ്മൾ കടക്കൽ തന്നെ മഹബ്ബത്തിന്റെ കണക്കനുസരിച്ചാണ്. ഇബാദത്തിന്റെ വിഷയം കൂടുതൽ പരിഗണിക്കുന്നതിനേക്കാളേറെ മഹബ്ബത്തിൻ്റെ, ആർക്കാണ് കൂടുതൽ മഹബ്ബത്ത്? അവർക്ക് സ്വർഗത്തിൽ വലിയ സ്ഥാനമാണ്. അമ്പിയാക്കളെ കഴിഞ്ഞാൽ പിന്നെ സ്വർഗത്തിൽ വലിയ സ്ഥാനം ആർക്കാണ്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. കാരണം അവിടുത്തെ മഹബ്ബത്ത് അങ്ങനെയാണ്. ഒരിക്കൽ നബി തങ്ങൾ പറഞ്ഞു, വീട്ടിലുള്ളത് മുഴുവനും വീട്ടിലുള്ളത് കൊണ്ടുവരൂ. ഒരു ഒരു സ്വതക്ക ചോദിച്ചു സദസ്സിലുള്ളവരോട്, എനിക്ക് സ്വതക്ക കൊണ്ടുവരൂ എന്ന് പറഞ്ഞപ്പോ എല്ലാവരും സ്വതക്കയുമായി വരികയാണ്. എല്ലാവരും സ്വതക്ക കൊണ്ടുവരികയാണ്. മഹാനായ ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു മനസ്സിൽ കരുതുന്നു, ഇത്തവണ ഞാൻ സിദ്ദീഖ് തങ്ങളെ ഒന്ന് പരാജയപ്പെടുത്തട്ടെ. എന്തിന്?
സിദ്ദീഖ് തങ്ങളെക്കാളും കൂടുതൽ ഞാൻ കൊടുക്കും, അപ്പൊ റസൂലുള്ളാഹി തങ്ങൾക്കത് വലിയ ഇഷ്ടമാകും. ഞാൻ ഈ വിഷയത്തിൽ സിദ്ദീഖ് തങ്ങളെ പരാജയപ്പെടുത്താൻ പോവാണ്. സിദ്ദീഖ് തങ്ങളതാ അവിടുന്ന് അവിടുത്തെ വീട്ടിലുള്ള സമ്പത്ത് കൊണ്ടുവന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കൊടുത്തു. നബി തങ്ങളോട് ചോദിച്ചു, യാ ഉമർ, ഉമറേ, നിങ്ങളുടെ വീട്ടിൽ ഇനി ബാക്കി എന്താണ്? നിങ്ങളുടെ വീട്ടിൽ ഈ സമ്പത്ത് എനിക്ക് തന്നു സദക്ക കൊടുക്കാൻ, ഇനി നിങ്ങളുടെ വീട്ടിൽ ബാക്കിയുള്ളത് എന്താണ് എന്ന് ചോദിച്ചപ്പോ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയേ, എനിക്കും എൻ്റെ കുടുംബത്തിനും കഴിയാനുള്ള സമ്പത്ത് എൻ്റെ വീട്ടിലുണ്ട്, അത് കഴിച്ച് ഞാനിതാ മുഴുവനും അങ്ങേക്ക് സമർപ്പിക്കുന്നു. കൊടുത്തു. സിദ്ദീഖ് തങ്ങളുടെ ഊഴമാണ്. സിദ്ദീഖ് തങ്ങളെ ഇത്തവണ ഞാൻ പരാജയപ്പെടുത്തുമെന്നല്ലേ കരുതുന്നത്? ഇങ്ങനെ വീക്ഷിക്കുന്നു. സിദ്ദീഖ് തങ്ങൾ വരുന്നു, ധാരാളം സമ്പത്തുമായിട്ട് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു വരുന്നു, നബി തങ്ങൾക്ക് സമർപ്പിക്കുന്നു. അപ്പൊ നബി തങ്ങൾ ചോദിച്ചു, സിദ്ദീഖ്, ബാക്കി എന്താണ് ഇനി വീട്ടിലുള്ളത്? ഉമർ തങ്ങളോട് ചോദിച്ച അതേ ചോദ്യമാണ്, ഇനി എന്താണ് വീട്ടിലുള്ളത്? മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയേ, എൻ്റെ വീട്ടിലൊന്നുമില്ല, എൻ്റെ വീട്ടുകാർക്ക് കഴിക്കാനുമില്ല, എനിക്ക് കഴിക്കാനുമില്ല. തങ്ങൾ ചോദിച്ചപ്പോ അത് മുഴുവനും കൊണ്ടുവന്ന് തന്നതാണ് നബിയേ. സുബ്ഹാനല്ലാഹ്. ഉമർ തങ്ങൾ പൊട്ടിക്കരഞ്ഞു. അബൂബക്കർ സിദ്ദീഖ് തങ്ങളെ, എനിക്ക് കഴിയൂല, അങ്ങയെ പരാജയപ്പെടുത്താൻ എനിക്ക് കഴിയൂല. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. അപ്പോ സിദ്ദീഖ് തങ്ങളുടെ ഈ മറുപടി കേട്ടപ്പോ തങ്ങൾ പറഞ്ഞു, മാനഫഅനി മാലുൻ ഖത്തു വനഫഅനി മാലു അബീബക്കർ. അബൂബക്കറിന്റെ, സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മുതലി എനിക്ക് ഉപകരിച്ചതുപോലെ എനിക്ക് വേറൊരാളുടെ മുതലും ഉപകരിച്ചിട്ടില്ല. ഇതങ്ങ് കേട്ടപ്പോ സിദ്ദീഖ് തങ്ങൾ പൊട്ടിക്കരഞ്ഞു. എന്നിട്ട് പറഞ്ഞു, നബിയേ, ഹൽ അന വമാലീ ഇല്ലാ ലക്ക യാ റസൂലല്ലാ. തങ്ങളെ, സിദ്ദീഖിന്റെ മുതലോ? സിദ്ദീഖിന്റെ മുതലല്ല, ഞാനും എൻ്റെ മുതലും തങ്ങൾക്ക് സമർപ്പിക്കുന്നു. തങ്ങളെ, ഇതാണ് ഞാൻ പറഞ്ഞത്, സ്വന്തം ശരീരം സ്വന്തത്തിന് കഴിക്കാനുള്ള മുതലെങ്കിലും ബാക്കി വെക്കണ്ടേ? എന്തേ ഇങ്ങനെ ചെയ്തത് എന്ന് ചോദ്യമില്ല. ഫഖ്റുദ്ദീൻ ഹാജി എന്തിനാണ് ഇവിടെ ഇങ്ങനെ പരിപാടി നടത്തുന്നതെന്ന് ചോദ്യമില്ല. അങ്ങനെ ഒരാൾ ചോദിക്കുന്നെങ്കിൽ, മോനെ, നിനക്ക് മറുപടിയില്ല, ഇത് മഹബ്ബത്തിൻ്റെ സദസ്സാണ്, നിന്നോട് മറുപടി പറയാൻ ഞങ്ങളില്ല. മഹബ്ബത്ത് അങ്ങനെയാണല്ലോ. എന്താണ് മഹബ്ബത്ത്? പണ്ഡിതന്മാര് ചർച്ച ചെയ്യുന്നു, നിന്റെ, നീ സ്നേഹിക്കുന്ന ആൾക്ക് മുഴുവനും കൊടുക്കണം, നിന്റെ ശരീരം സമർപ്പിക്കണം, മുഴുവനും അവർക്ക് വേണ്ടി സമർപ്പിക്കണം, അപ്പോഴല്ലേ മഹബ്ബത്താവുകയുള്ളൂ. ഈ മഹബ്ബത്തല്ലേ സിദ്ദീഖ് തങ്ങൾ പ്രകടിപ്പിച്ചത്? മാളത്തിൽ ഇരുന്ന ചരിത്രം നമുക്കറിയാം.
ഉമർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും മാളത്തിൽ ഇരുന്ന സംഭവം, നമുക്ക് ഗുഹയിൽ ഇരുന്ന സംഭവം അറിയാം. പരിശുദ്ധ ഖുർആൻ അതെടുത്തു പറഞ്ഞിട്ടുമുണ്ട്. ആ സമയത്ത് സിദ്ദീഖ് തങ്ങളുടെ കാല് ഒരു പൊത്തിൽ അടച്ചു പിടിച്ച ചരിത്രമറിയാം. പാമ്പ് വന്ന് കൊത്തിയത് ചരിത്രമാണ്. എന്തേ കാല് വലിച്ചുകൂടേന്ന് ചോദിച്ച മനുഷ്യ, നിനക്ക് മറുപടിയില്ല. എന്റെ മഹ്ബൂബാണ് ഈ കിടക്കുന്നത്, ലോക നേതാവിന്റെ ശിരസാണ് എന്റെ മടിയിലുള്ളത്, എന്റെ സ്വന്തം ശരീരത്തെക്കാളേറെ ഞാൻ പ്രിയം വെക്കുന്ന ലോക നേതാവിന്റെ ശരീരമാണ് ശിരസാണ് എന്റെ കാലിൽ ഉള്ളത്, എന്റെ മടിയിലുള്ളത്. ഞാനെങ്ങാനും എന്റെ കാല് വേദന കൊണ്ട് വലിച്ചാൽ ആ പാമ്പ് പുറത്തിറങ്ങിയാൽ, ആ പാമ്പ് വന്ന് ആദ്യം കൊത്തുന്നത് എന്റെ ഹബീബിനെ ആയാലോ, അതെനിക്ക് സഹിക്കൂല. അതുകൊണ്ട് ഞാൻ എന്റെ കാല് വലിക്കൂല, വേദനിച്ചാലും വലിക്കൂല. പിന്നെയോ കണ്ണുനീരിങ്ങനെ ഉറ്റുകയാണ്, അത് പിന്നെ നിയന്ത്രിക്കാൻ കഴിയൂലല്ലോ. സങ്കടം വന്നാൽ, വേദന വന്നാൽ, വിഷമം വന്നാൽ നമ്മുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരുറ്റും, അത് പിന്നെ നിയന്ത്രിക്കാൻ കഴിയൂല. അങ്ങനെ ഉറ്റി വീണ കണ്ണുനീര് കാരണം ലോക നേതാവായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എഴുന്നേറ്റു. എന്തേ സിദ്ദീഖേ, നബിയേ ഒരു പാമ്പ് കടിയേറ്റതാണ്, എന്തേ കാല് വലിച്ചുകൂടായിരുന്നോ, എങ്ങനെ വലിക്കാനാട്, തങ്ങളെ ആ പാമ്പ് ഉപദ്രവിച്ചാലോ. അല്ലാഹുവേ, അവരുടെ മഹബ്ബത്ത് പറഞ്ഞ കാരണം ഞങ്ങൾക്കും നീ മഹബ്ബത്ത് നൽകണേ. അല്ലാ, അതാണ് മഹബ്ബത്ത്. മഹാനായ ഇമാം മാലിക് റളിയല്ലാഹു അൻഹു മദീനയിൽ ദറസ് നടത്തിയ മഹാനാണ്. ദറസ് നടത്തിക്കൊണ്ടിരിക്കുമ്പോ ഹബീബായ തങ്ങളുടെ ഹദീസിന്റെ ദറസാണ്. ദറസ് ഇങ്ങനെ നടത്തുമ്പോ ഒരു തേള് വന്ന് അദ്ദേഹത്തെ കുത്തുകയാണ്. തേള് വന്ന് കുത്താ, ഇതൊന്നും എൻ്റെ കീശയിൽ നിന്ന് എടുത്തു പറയുന്നതല്ല, കിതാബുകളിൽ ഇത് കാണാം. തേള് വന്ന് കുത്തുന്നു, വീണ്ടും കുത്തുന്നു. എട്ട് തവണയോളം ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിൻ്റെ ശരീരത്തിൽ ആ തേള് കുത്തിയിട്ട് ഇളകിയില്ല. എന്തേ തങ്ങളെ, എന്തേ എഴുന്നേൽക്കാതിരുന്നത്, എഴുന്നേറ്റുകൂടെ വേദനയില്ലേ മോനെ. ഞാൻ പറയുന്നത് ഹദീസല്ലേ, ഹദീസ് ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വാക്കുകളല്ലേ ഹദീസ്. ആ വാക്ക് ഞാൻ നിർത്തിവെച്ചാൽ എൻ്റെ ഹബീബ് അത് ഇഷ്ടപ്പെടുമോ? എഴുന്നേറ്റിച്ചിട്ടൊന്നും വരാൻ പോകുന്നില്ല, പക്ഷേ എന്റെ മഹബൂബ്, എന്റെ ഹബീബ്, ഞാൻ ഇഷ്ടപ്പെടുന്ന നേതാവ്, അത് തൃപ്തിപ്പെടുമോ? അത് കാരണം ഞാൻ എഴുന്നേറ്റില്ല എന്ന് മഹാനായ ഇമാം മാലിക് റളിയല്ലാഹു അൻഹു പറയുകയാണ്. സുബ്ഹാനല്ലാഹ്. മഹാനവറുകൾ മദീനയിലെത്തിയാൽ ഇമാം മാലിക് റളിയല്ലാഹു അൻഹു മദീനയിലേക്ക് വന്നാൽ അവിടെ ചെരുപ്പിട്ട് നടക്കൂല, ചെരുപ്പിട്ട് നടക്കൂല. എന്തേ കാരണം? കാലിന് കേടായത് കൊണ്ടല്ല, ചെരുപ്പ് പോകുമെന്ന് കരുതിയിട്ടല്ല.
ഞാനെങ്ങനെയാണ് ഇവിടെ ചെരുപ്പിട്ട് നടക്ക, എന്റെ ഹബീബിന്റെ പാദസ്പർശനം കൊണ്ട് പുളകിതമായ മണൽ തരികളിലൂടെ ഞാൻ എന്റെ ചെരുപ്പിട്ടിട്ട് എങ്ങനെ നടക്കാനാണ്? മഹാനായ ഇമാം മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ ചോദ്യമാണ്. സുബ്ഹാനല്ലാ, ഇങ്ങനെ അങ്ങ് ചരിത്രം നമ്മൾ പഠിക്കുമ്പോ സ്വന്തം ശരീരത്തിനേക്കാളേറെ തങ്ങളെ സ്നേഹിച്ചു, ആ തങ്ങളുടെ മൗലിദിന്റെ ആദ്യം ആണ്ട് മൗലിദിന്റെ ദിവസം വരുമ്പോ, മൗലിദിന്റെ മാസം വരുമ്പോ മഹബൂ ഹബീബിങ്ങൾക്ക് ആശിക്കീങ്ങൾക്ക് എങ്ങനെ സന്തോഷിക്കാതിരിക്കാൻ കഴിയും? സുബ്ഹാനല്ലാ, എല്ലാവരും സന്തോഷിക്കുകയാണ്. കാരണം തങ്ങളില്ലെങ്കിൽ നമ്മളില്ല കേട്ടോ. റസൂലുള്ള ഇല്ലെങ്കിൽ ഞാനില്ല, നബിതങ്ങളില്ലെങ്കിൽ നിങ്ങളില്ല, നബിതങ്ങളില്ലെങ്കിൽ സ്വർഗമില്ല നരകമില്ല, നബിതങ്ങളില്ലെങ്കിൽ ഭൂമിയില്ല ഈ ലോകം തന്നെ ഇല്ല. ലൗലാക ലൗലാക ലമാ ഖലഖ്തുൽ അഫ്ലാക, എന്തൊരു മനോഹരമായ വാക്കാണ്. നബിയേ, തങ്ങളില്ലെങ്കിൽ ലോകമില്ല, തങ്ങളില്ലെങ്കിൽ ഇവിടെ ഒന്നുമില്ല. നമ്മളിവിടെ ഇരിക്കുന്നതും നമ്മളിവിടെ പറയുന്നതും നമ്മളിവിടെ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ കൊണ്ടുവരുന്നതും കാണുന്ന നേതാവാണ്. അത് കാണുമോ? ഇപ്പൊ വഹാബികൾ ഇങ്ങനെ വരികയാണ്, എന്താണ് ഈ പറയുന്നത്? എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് മരണപ്പെട്ടു പോയ ഒരാളുടെ ജന്മദിനം കഴിച്ചിട്ട് എന്താ കാര്യം എന്ന് ചോദിക്കുകയാണ്. ചെറുപ്പക്കാരെ, അത് ശരിയാണെന്ന് തലയാട്ടിക്കൊടുക്കണ്ട, ഈമാനങ്ങ് നഷ്ടപ്പെട്ടു പോകും. ഇവിടെ കൂടിയ ചെറുപ്പക്കാർ അതിലൊന്നും പെടൂല എന്നുള്ളൊരു വിശ്വാസമുണ്ട്. മോനെ, നമ്മളെ കണ്ടില്ലെങ്കിൽ തങ്ങൾ എങ്ങനെയാണ് ഷാഹിദാവുക? തങ്ങളുടെ ഒരു പേര് ഷാഹിദ് എന്നാ പരിശുദ്ധ ഖുർആനാ അത് പറഞ്ഞത്. ഒരു ചങ്ങാതി പറഞ്ഞു, മൂസാ നബിന്റെ പേരാണ് ഖുർആനിൽ കൊറേ തവണ പറഞ്ഞത്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് ക്രിസ്ത്യാനികളാണ് നല്ലത് എന്നാ തോന്നുന്നത്. ഈസാ നബിയുടെ പേരാണ് കൂടുതൽ പറഞ്ഞത്, അതുകൊണ്ട് ക്രിസ്ത്യാനികളാണ് നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. മുഹമ്മദിന്റെ ഖുർആൻ മുഹമ്മദിനിറക്കപ്പെട്ടതാണെങ്കിൽ അവിടുത്തെ പേര് പറഞ്ഞിട്ടില്ലല്ലോ, അല്ല പേര് വിളിച്ചിട്ടില്ലല്ലോ. അപ്പൊ നമ്മളിങ്ങനെ ചിന്തിക്കും, ശരിയാണല്ലോ, അത് ശരിയാണ്. യാ മൂസാ, യാ ഈസാ, യാ നൂഹ്, യാ ഇബ്രാഹിം, നബിമാരുടെ പേര് പറഞ്ഞു. എന്തേ, എത്ര തവണയാണ് മൂസാ നബിയുടെ പേര് പറഞ്ഞത്? എത്ര തവണയാണ് ഈസാ നബിയുടെ പേര് പരാമർശിച്ചത്? മുഹമ്മദ് എന്ന് കൂടുതൽ പറഞ്ഞില്ലല്ലോ. ചിന്തിക്കണ്ട മോനെ, അത് പറയൊരെങ്ങനെ? നമുക്കൊരു പത്തു മക്കളുണ്ടെങ്കിൽ കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു മകൻ, ആ മകനെ നമ്മൾ പേര് വിളിക്കോ പേര് വിളിക്കോ? പേര് വിളിക്കുന്നതിന് പകരം നമ്മളൊരു ഓമന പേരാ വിളിക്ക. എന്തേ, കൂടുതൽ ഇഷ്ടമാണവനെ, ഓമന പേര് വിളിക്കുന്നു. എന്നാൽ അതേ ശൈലിയാണ് പരിശുദ്ധ ഖുർആൻ വിളിച്ചത്, യാ മുഹമ്മദ് എന്ന് വിളിച്ചില്ല. എവിടെയും അങ്ങനെ നബിതങ്ങളുടെ ഒരു വിളിയായിട്ടവിടുത്തെ പേര് പറഞ്ഞിട്ടില്ല. പിന്നെന്താണ് വിളിച്ചതെന്നറിയോ? ലോകനേതാവിൻ്റെ ഓമന പേരുകളാണ്. ഞാൻ തുടക്കത്തിൽ തന്നെ ഓതി വെച്ച ആ ആയത്തിൽ എത്ര പേരാ വിളിച്ചത്? യാ അയ്യുഹൻ നബിയു ഒന്നേ, യാ അയ്യുഹൻ നബിയു, ഓ നബിയേ, ഇന്നാ അർസൽനാക ഷാഹിദ. രണ്ടാമത്തെ പേര് നബിതങ്ങൾ ഷാഹിദാണ്, കഴിഞ്ഞില്ല. ഷാഹിദൻ വ മുബശ്ശിറ, രണ്ടാമത്തെ പേര് മുബശ്ശിർ.
ആര് പറഞ്ഞു? തങ്ങളുടെ പേര് ഖുർആനിലില്ലെന്ന് ആര് പറഞ്ഞു? രണ്ടാമത്തെ പേര് മുബശ്ശിർ, ഷാഹിദൻ വ മുബശ്ശിറൻ. മൂന്നാമത്തെ പേര് നദീറ. നദീർ എന്ന മറ്റൊരു പേര് തീർന്നില്ല. വദാഇയൻ ഇലല്ലാ. അടുത്ത പേര് ഒരറ്റായത്തിലാണ് ഈ വിളിക്കുന്നത്. ദാഇയൻ ഇലല്ലാ എന്ന മറ്റൊരു പേര് തീർന്നില്ല. സിറാജൻ മുനീറ. തങ്ങൾ സിറാജാണ്, തങ്ങൾ മുനീറാണ്. ഇതൊരറ്റായത്തിലാണ്. ഇനി എത്ര സ്ഥലത്താ പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്? ത്വാഹ. മറ്റൊരു സൂറത്തിൽ കാണാം. ത്വാഹ. മറ്റൊരു സൂറത്തിൽ കാണാം. യാസീൻ പരിശുദ്ധ ഖുർആനിൻ്റെ കൽബായ സൂറത്തു യാസീനിൻ്റെ തുടക്കം തന്നെ യാസീൻ എന്ന പേര്. ലോക നേതാവായ ഹബീബ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരാണ് യാസീൻ എന്ന പേര്. പിന്നെ അള്ളാഹിന്റെ പേര് തന്നെ കൊടുത്തിട്ടുണ്ട്. മറ്റൊരു സ്ഥലത്ത് റഊഫ് എന്ന് കൊടുത്തിട്ടുണ്ട്, റഹീം എന്ന് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ അങ്ങ് കൂട്ടുകയാണെങ്കിൽ സുബ്ഹാനല്ലാഹ്, നബി തങ്ങളുടെ പേര് ഒരുപാട് സ്ഥലങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. നബി തങ്ങൾ പരിശുദ്ധ ഖുർആന് മുഴുവനും നബി തങ്ങളുടെ മതഹാണ്. അപ്പൊ ഒരാൾ ചോദിച്ചു, ഖുൽ ഹുവല്ലാഹു അഹദ് എന്നതിൽ എവിടെയാണ് നബി തങ്ങളുടെ മതഹ്? ഖുർആന് മുഴുവനും നബി തങ്ങളുടെ മതഹാണ്, മുഴുവനും. ഇതിന്റെ അർത്ഥത്തിന്റെ വ്യാപ്തി നമുക്കറിയൂല. ഖുൽ ഹുവല്ലാഹു അഹദ് എന്നുള്ളതിൽ എവിടെയാണ് നബി തങ്ങളുടെ മതഹ് എന്ന് ചോദിച്ചപ്പോ ആ ചങ്ങാതിയോട് മറുപടി പറഞ്ഞു, എന്തിനാണ് ഈ ആയത്തിറങ്ങിയത്? എപ്പോഴാണ് ഈ സൂറത്തിറങ്ങിയത്? അള്ളാഹുവിനെ കളിയാക്കിയപ്പോഴാണ്. അള്ളാഹു ഒരുവനല്ല, അള്ളാഹു രണ്ട്, ഒരുപാട് അല്ലാ ഉണ്ട്, ആരാധ്യനുണ്ട് എന്ന് പറഞ്ഞപ്പോ അല്ലാ പറയാണ്, ഖുൽ ഹുവല്ലാഹു അഹദ്. നബിയേ തങ്ങൾ പറയൂ. ഖുൽ എന്ന് പറഞ്ഞ അതിന്റെ അർത്ഥം അതാ, നബിയേ തങ്ങൾ പറയുക. അള്ളാഹുവിന് നേരിട്ട് പറഞ്ഞ പോരെ, അതാണ് ആ സൂറത്തിൽ നബി തങ്ങളുടെ മദ്ഹാണ്, നബി തങ്ങളുടെ മൗലിദാണ്. തങ്ങൾ പറയൂ അല്ലാഹു അഹദ്, അല്ലാഹു ഒരുവനാണെന്ന്. ഇങ്ങനെ എല്ലാ സ്ഥലങ്ങളിലും അല്ലാഹു തന്നെ നബി തങ്ങളെ മദ്ഹ് ചെയ്തിട്ടുണ്ട്. അവിടുത്തെ ഓമന പേര് വിളിച്ചിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്. അങ്ങനെ പറഞ്ഞാൽ അത് നീണ്ടുപോകും. അപ്പൊ ഞാൻ പറഞ്ഞത് ഷാഹിദ് എന്ന് നബി തങ്ങളെ കുറിച്ച് പറഞ്ഞു. ഷാഹിദ് എന്ന് പറഞ്ഞ എന്താ അർത്ഥം? സാക്ഷി എന്നാണ്. നമ്മൾ പറയുന്നത് സാക്ഷി, നമ്മൾ ഇരിക്കുന്നതിന് നബി തങ്ങൾ സാക്ഷി, നമ്മൾ ഉറങ്ങുന്നതിന് സാക്ഷി, നമ്മുടെ എല്ലാ കാര്യങ്ങൾക്കും സാക്ഷി വേണമല്ലോ. കാണുന്ന ആൾക്കാണല്ലോ സാക്ഷി എന്ന് പറയുക. നിക്കാഹിന് രണ്ട് സാക്ഷികൾ വേണം. അത് എവിടുന്നെങ്കിലും ഇല്ലാത്ത സാക്ഷികളെ മൊബൈലിലൂടെയോ അല്ലെങ്കിൽ വീഡിയോ കോൾ ചെയ്തിട്ടൊന്നും പറ്റൂല. ആ സദസ്സിൽ തന്നെ ഉള്ളവരാകണം സാക്ഷികൾ, അത് കാണുന്നവരാകണം സാക്ഷികൾ. അപ്പൊ നബി തങ്ങൾ ഷാഹിദാണ് എന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞു. പിന്നെങ്ങനെ ഷാഹിദാവ? അതാ ഞാൻ പറഞ്ഞത്, നബി തങ്ങൾ പറഞ്ഞു, ഹയാത്തി ഖൈറുൽ ലക്കും വമമാത്തി ഖൈറുൽ ലക്കും. എൻ്റെ ജീവിതം നിങ്ങൾക്ക് ഖൈറാണ്, എൻ്റെ മരണവും നിങ്ങൾക്ക് ഖൈറാണ്. തുഅറദു അലയ്യ അഅമാലുക്കും, നിങ്ങളുടെ അമലുകൾ എൻ്റെ മേലിൽ വെളിവാക്കപ്പെടുന്നുണ്ടെന്ന് സ്വദഖ റസൂലുള്ളാഹി മുഹമ്മദ് സയ്യിദുൽ കൗനൈനി വസ്സഖലൈനി വൽ ഫാരീഖൈനി മീൻ
ഉറുബിം വാമിൻ ആജമി ചുല്ല മൗലായ സുല്ലി വസാ ലിംദ ഈമൻ ആബദ ആലാ ഹബീബി ഖൈരിൽ ഖൽഖി കുല്ലിഹിമി. എൻ്റെ ഉമ്മത്തിൻ്റെ അമലുകൾ എനിക്ക് കാണിച്ചു തരുന്നുണ്ട്, തന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, പരിശുദ്ധ ഖുർആനും ഇത് തന്നെ പറഞ്ഞു, വഖുലിഅമലു ഫസയറല്ലാഹു അമലുകും വറസൂലൂ, നിങ്ങളുടെ അമലുകൾ അല്ലാഹുവും അവൻ്റെ റസൂലും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ പിന്നെ സാക്ഷികളെന്ന് പറഞ്ഞാൽ, സാക്ഷിയെന്ന് പറഞ്ഞാൽ, ഷാഹിദെന്ന് പറഞ്ഞാൽ ആ അർത്ഥം പൂർണ്ണമായല്ലോ. ഇനി സാക്ഷി വിസ്തരിക്കുന്നൊരു സമയം വരാനുണ്ട്. ഏതാണ് ആ സമയമെന്നറിയോ? പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, മിൻകുല്ലി ഉമ്മത്തിൻ ബിശഹീദ് വജിനാ ബിക അലാ ഹൗലാഇ ശഹീദാ, എല്ലാ ഉമ്മത്തിനും സാക്ഷികളുണ്ട്. നബിയെ തങ്ങളുടെ സമുദായത്തിൻ്റെ സാക്ഷിയായിട്ട് തങ്ങളെ നമ്മൾ കൊണ്ടുവരുമെന്ന് പരിശുദ്ധ ഖുർആൻ. അപ്പൊ നബി തങ്ങൾ നമ്മളെ കാണണ്ടേ? നമ്മുടെ മനസ്സറിയണ്ടേ? നമ്മളിവിടെ ഇരിക്കുന്നതറിയണ്ടേ? നമ്മളുടെ എല്ലാ ചലനങ്ങളും അറിയണ്ടേ? അതല്ല കാണിച്ചു കൊടുക്കുന്നുണ്ട്, ഇന്നത്തെ സദസ്സും കാണുന്നുണ്ട്. നിങ്ങളുടെ മനസ്സിലൊക്കെ എന്തെല്ലാം ഉദ്ദേശങ്ങളുണ്ട്, ഇന്നത്തെ സദസ്സ് ആ ഉദ്ദേശ സാഫല്യത്തിന് പറ്റിയ സദസ്സ് തന്നെ. ആരാണിവിടെ ദുഃഖിക്കുന്നത്? ലിമൗലീദിഹി ഖദ്റൻ ഇബ്ലീസുറന്നതൻ, നബിതങ്ങളുടെ മൗലിദിൻ്റെ നബിതങ്ങളുടെ ആഗമനമുണ്ടായപ്പോ സന്താ സങ്കടം പ്രകടിപ്പിച്ചത് ഒരൊറ്റ വ്യക്തിയാണ്, അവൻ്റെ പേരാണ് ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി. ബാക്കിയുള്ള ഒരാളും അന്ന് ദുഃഖിച്ചില്ല, ഇബ്ലീസ് കരഞ്ഞു. അനുയായികൾ ചോദിച്ചു, നേതാവേ എന്തേ ഇപ്പൊ ഒരു കരയൽ ഞങ്ങൾ കണ്ടിട്ടില്ലല്ലോ, അങ്ങ് കരയുന്നത് ഞങ്ങൾ കണ്ടിട്ടില്ല, പിന്നെ എന്തിനാണ് തങ്ങൾ കരയുന്നതെന്ന് ചോദിച്ചപ്പോ അനുയായികളോട് പറയാണ്, അനുയായികളെ മക്കാ മരുഭൂമിയിൽ ഒരു കുട്ടി ജനിച്ചിട്ടുണ്ട്, അമിനാക്കൊരു കുട്ടി ജനിച്ചിട്ടുണ്ട്, ആ കുട്ടി നമുക്ക് അതാ അപകടം ചെയ്യുന്ന കുട്ടിയാണ്, നമ്മുടെ പണി മുഴുവനും നഷ്ടപ്പെട്ടു പോകും ഈ കുട്ടി കാരണം, അതുകൊണ്ട് സങ്കടപ്പെട്ടതാണ്. ഇബ്ലീസ് മറുപടി പറയുന്നു, ഇന്നും നമുക്ക് കാണാലോ സോഷ്യൽ മീഡിയയിൽ, സുബ്ഹാനല്ലാഹ്, ഇബ്ലീസിൻ്റെ അനുയായികൾ, എന്തിനാണ് നിങ്ങൾ മൗലിദോതുന്നത്? എന്തിനാണ് നബിദിനം കഴിക്കുന്നത്? എന്തിനാണ് ഭക്ഷണം കൊടുക്കുന്നത്? ഇങ്ങനെ വസ്വാസ് ഉണ്ടാക്കുന്ന ചോദ്യങ്ങളുമായി ഇബ്ലീസിൻ്റെ അനുയായികൾ വരുമ്പോൾ അവരോട് മറുപടി പറയാ, നമുക്ക് ഈ മഹബ്ബത്തിൻ്റെ പ്രകടനം മാത്രമാണ് കേട്ടോ. ഈ വർഷം ഒരു പുതിയ അടവ് കൊണ്ടാ വന്നത്. എന്തിനാടോ എല്ലാ സ്ഥലങ്ങളിലുമുള്ള കമ്മിറ്റിക്കാര് വരെ ചോദിച്ചു പോയി. എന്താ ചോദിച്ചത്? ഇപ്പൊ അവർക്കൊരു വടിയും കൂടെ കിട്ടുക. എന്തിനാണ് ആ വയനാട്ടിക്ക് കൊണ്ടുകൊടുത്തൂടെ? എന്തിനാണ് ഈ കാശൊക്കെ ചെലവാക്കി ഇങ്ങനെയൊക്കെ ഭക്ഷണമൊക്കെ കൊടുത്ത് ഇങ്ങനെയൊക്കെ മൗലിദ് സംഘടിപ്പിച്ച് എന്തിനാണ് ആ വയനാട്ടിക്ക് കൊണ്ടുകൊടുത്തൂടെ? അവിടെ ദുരന്തം നടന്ന സ്ഥലല്ലേ? സുബ്ഹാനല്ലാഹ്, എന്തൊരു വിരോധാഭാസമാണ്.
അപ്പൊ ഈമാൻ ലൈഫായ മഹബ്ബത്തില്ലാത്ത ആളുകൾ ചിന്തിക്കാണ് ശരിയെണ്ണേണ്ടോ എത്ര പോരും എന്തോരം കാശാണ് ചെലവാക്കുന്നത്, ആ വയനാട്ട് കൊണ്ടുകൊടുത്തൂടെ അതൊക്കെ. അങ്ങനെ നിങ്ങളുടെ മനസ്സിൽ വന്നോ ഹീബാരിൻ്റെ കുറവാണ് മോനെ, പ്രകൃതി ദുരന്തങ്ങൾ തടയാ, ലോമാറാവ്യാധികൾ തടയാ, ഏറ്റവും വലിയ മരുന്ന് നബിക്കുള്ള മൗലിദ് വീട്ടിലും ഓതേണ്ടതാ. അതിനാൽ മുസീബത്തൊക്കെയും നീങ്ങുന്നതാ, മുസീബത്ത് നീങ്ങുന്നാണ്. ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ലല്ലോ നമ്മൾ ഈ നടത്തല്. മുസീബത്ത് നീങ്ങുമെന്ന് മഹാന്മാര് പറയാണ്. അതുകൊണ്ട് മൗലിദ് നടത്തിക്കോളൂ, മുസീബത്ത് ഇല്ലാതാകുന്ന മങ്കൂസ് മൗലിദ് നമ്മൾ ഓതും. എന്തിനാണ് മങ്കൂസ് മൗലിദ് ഉണ്ടാക്കിയത് എന്നറിയോ നിങ്ങൾക്ക്? പൊന്നാനി നമ്മുടെ അടുത്തല്ലേ, പൊന്നാനിയിലല്ലേ മഖ്ദൂമതങ്ങൾ അന്ത്യവിശ്രമം കൊള്ളുന്നത്. സുബ്ഹാനല്ലാ, നമ്മളോട് ആ ചോദ്യം ചോദിച്ചാൽ മങ്കൂസ് മൗലിദ് ഉണ്ടാക്കിയത് എന്തിനാണ്? നമ്മുടെ നാടുകളിലൊക്കെ പരന്ന് പടർന്ന മാറാവ്യാധി രോഗം ഉണ്ടായപ്പോ, എനിക്കൊന്നും ഓർമ്മയില്ല, നമ്മുടെ മുൻഗാമികൾ അതൊക്കെ അനുഭവിച്ചവരാണ്. അങ്ങനെ മാറാവ്യാധികളായ പല രോഗങ്ങളും ഉണ്ടായപ്പോ, വസൂരി ഉണ്ടായപ്പോ, വബ ഉണ്ടായപ്പോ, ആ പ്രാർത്ഥനയിൽ കാണാം വബ ഇനെ തൊട്ട് കാവൽ തേടുന്നുണ്ട് മങ്കൂസ് മൗലിദിന്റെ പ്രാർത്ഥനയിൽ. മാറാവ്യാധി രോഗത്തെ തൊട്ട് കാവൽ തേടുന്നുണ്ട് ആ പ്രാർത്ഥനയിൽ. അങ്ങനെ അതുണ്ടായപ്പോ, മെഡിസിനുകളൊക്കെ പരാജയപ്പെട്ടപ്പോ, മരുന്നില്ലാത്ത രോഗങ്ങൾ വരാൻ തുടങ്ങിയപ്പോ, നേരെ ചെല്ലുന്നു മഖ്ദൂമ തങ്ങളുടെ അടുത്ത്. അന്നത്തെ പണ്ഡിതനാണ്, മരുന്ന് കൊടുത്തത് ഗുളികയല്ല, അലോപ്പതിയല്ല, യൂനാനിയല്ല, മറ്റു ആയുർവേദത്തിന്റെ മരുന്നുകളല്ല, കൊടുത്ത മരുന്ന് ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മൗലിദ് രചിച്ചു. എന്നിട്ട് പറഞ്ഞു, പാടിക്കോളൂ, വീട്ടിൽ നടത്തിക്കോളൂ. സുബ്ഹാനല്ലാഹ്, അങ്ങനെ നമ്മുടെ വീടുകളിലൊക്കെ വ്യാപകമായി മങ്കൂസ് മൗലിദ് നടത്താൻ തുടങ്ങിയപ്പോ, പിന്നെ നിങ്ങൾ വസൂരി കേട്ടിട്ടുണ്ടോ? വസൂരിയുള്ളത് കണ്ടിട്ടുണ്ടോ? പിന്നെ അത്തരം രോഗമുണ്ടായില്ല. പിന്നെ നമ്മുടെ നാടുകളിലൊക്കെ പിന്നെ കൊറോണ പരന്നപ്പോഴും മഹാന്മാർ പഠിപ്പിച്ചു, വീടുകളിലൊക്കെ മൗലിദോതണേ നിർത്തല്ലേന്നല്ല പറഞ്ഞത്, നിർത്തണം എന്നല്ല പറഞ്ഞത്, നടത്തിക്കോളൂ, വിപുലമായി നടത്തൂ ഹബീബായ തങ്ങളുടെ മൗലിദ്. അവിടുത്തെ മൗലിദ് എന്ന് പറഞ്ഞാൽ എന്താ? അവിടുത്തെ ആ ജന്മദിനം, അവിടുത്തെ ആഗമനം വിശദീകരിക്കുന്ന ആ ഹിക്കായത്ത് നമ്മൾ അശ്റക ചൊല്ലാറില്ലേ? അശ്റക നമ്മൾ ചൊല്ലാറില്ലേ? സുബ്ഹാനല്ലാഹ്. അശ്റക ചൊല്ലുമ്പോ ആ ഹദീസ് ഇങ്ങനെ എത്തുമ്പോ എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുകയാണ്. എന്തേ കാരണം? അതുവരെ നമ്മൾ ഇരുന്ന് ചെല്ലുന്നു അശ്റക്കയുടെ ഹിക്കായത്തിൽ പറയുന്നത്, നബിതങ്ങളുടെ ആഗമനമാണ്. ഫവഖഫ യമീനിഹ മീകായീൽ വബൈന യദൈഹ ജബ്റായീൽ, രണ്ട് പ്രധാനപ്പെട്ട മലക്കുകൾ ആമിന ബീവിയുടെ വീട്ടിലേക്ക് വന്നു നബിതങ്ങളുടെ ആഗമനത്തിൻ്റെ സമയമാകുമ്പോ. വബൈന യദൈഹ ജബ്റായീൽ വലഹും സജിലും ബിത്തസ്ബീഹി വത്തഖ്ദീസി വത്തഹ്ലീലിൽ മലികിൽ അള്ളാഹുവിന്റെ റസൂലിന് അവിടുത്തെ ആഗമനം ഉണ്ടാകുമ്പോ അവിടുന്ന് തസ്ബീഹ് ചൊല്ലുകയാണ്. എന്നിട്ട് അതിങ്ങനെ ഓതിയിട്ട് നമ്മൾ അതാ എഴുന്നേറ്റ് നിൽക്കുന്നു. എന്തേ കാരണം? നബിതങ്ങളെ പ്രസവിച്ച ഇക്കായത്ത് അവിടുത്തെ ആഗമനം അങ്ങോട്ട് വന്നപ്പോ പിന്നെ നമുക്ക് ഇരുന്നിട്ട് ഇരിപ്പ് കിട്ടൂല. നബിതങ്ങൾ വന്നു, വരുമ്പോ ബഹുമാനിക്കുന്നു,
ദുരിതങ്ങൾ വന്നാൽ പിന്നെ നമുക്ക് ഇരിക്കാൻ കഴിയും. ഇവിടെ നമ്മുടെ സദസ്സിലേക്ക് വലിയ മഹാന്മാര് വരുമ്പോ, പണ്ഡിതന്മാര് വരുമ്പോ നമ്മൾ അറിയാതെ എഴുന്നേൽക്കാണ് അവരെ ബഹുമാനിച്ച്. അതുപോലെ ഹബീബായ തങ്ങളുടെ ആഗമനം വിശദീകരിക്കുമ്പോ നമ്മളെല്ലാവരും എഴുന്നേറ്റ് നിന്നിട്ട് മർഹബ പാടുകയാണ്. എല്ലാവരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മർഹബ പാടുന്നു. ഇതേ അവസ്ഥയാണ് മദീനയിലേക്ക് റസൂലുള്ള ചെന്നപ്പോ. നബി തങ്ങൾ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ചെന്നപ്പോ അൻസാറുകൾ പാടിയതും ആ പാട്ട് തന്നെ. നമ്മൾ അതേപടി ആ പാട്ട് പാടാറുണ്ട്. ത്വലഅൽ ബദ്റു അലൈനാ മിൻ സനീ യാതിൽ വദാഇ വജബ ശുക്റു അലൈനാ എന്ന് പറയുന്ന ആ മഹത്തായ അൻസാറുകളുടെ പാട്ടാണ് ഇന്നും നമ്മൾ പാടുന്നത്. അന്ന് അൻസാറുകൾ നബിതങ്ങളെ കണ്ടുകൊണ്ട് സ്നേഹിച്ച് മർഹബ പാടിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇന്ന് നബിതങ്ങളെ കാണാതെ നബിതങ്ങളുണ്ടെന്ന് വിശ്വാസത്തോടെ നമ്മൾ റസൂലുള്ളാക്ക് മർഹബ പാടുന്നു. സുബ്ഹാനല്ലാഹ്. അപ്പൊ ഇത്തരം മജ്ലിസുകളൊക്കെ നിർത്തിവെച്ചാൽ ഇവിടെ വലിയ പ്രയാസങ്ങൾ ഉണ്ടാകും. ഇത് ഈ ഫഖറുദ്ദീൻ ഹാജിയുടെ വീട്ടിൽ മാത്രം ഗുണം കിട്ടുന്നതല്ല. അങ്ങനെ ഒരാളും മനസ്സിലാക്കണ്ട. ഇവിടെ പങ്കെടുത്ത ആരൊക്കെയുണ്ടോ, ഇതിന്റെ അയൽവാസികളിൽ ഉണ്ടോ, പരിസരത്തുണ്ടോ, അവർക്ക് മുഴുവനും ഇതുകൊണ്ട് ഗുണം കിട്ടുന്നു. സുബ്ഹാനല്ലാഹ്. ഞാനിവിടെ ഇങ്ങനെ ഇന്ന് ആലോചിച്ചത്, ഇന്ന് എത്ര കാശ് ഇതിന് വേണ്ടി ചെലവാക്കിയിട്ടുണ്ടാകും മഹാരാ, നമ്മുടെ പ്രിയപ്പെട്ട സുഹൃത്ത്, എത്ര കാശ് ഇതിന് വേണ്ടി ചെലവാക്കിയിട്ടുണ്ടാകും. അതാ ഞാനിങ്ങനെ ആലോചിച്ചത്, ഒരു രാജാവിൻ്റെ ചരിത്രമാണ്. മലിക്കുൽ മുളഫർ ധീരനായൊരു രാജനാ, ഇറവൽ ഭരിക്കും ആള് വന്ദർമിഷ്ടനാ, മൗലിദ് കഴിക്കും നന്ന് ആടയ്യായിരോ, അറക്കുന്നതാണേ കോഴിയും പതിനായിരോ. ചുരുക്കി പറഞ്ഞാൽ 300,000 പൊന്നാ, പ്രതിവർഷവും മൗലിദ് കഴിക്കാനെന്നാ, 300,000 സ്വർണനാണയങ്ങൾ ചെലവാക്കിയിട്ട് 5,000 ആടും 10,000 കോഴിയും, അങ്ങനെ ഒരുപാട് ഒരുപാട് ചെലവാക്കി മൗലിദ് കഴിക്കുന്ന ഹിർബൽ രാജാവിന്റെ ചരിത്രം സുബ്ഹാനല്ലാഹ് മഹാന്മാര് രേഖപ്പെടുത്തി വെച്ചു. അപ്പോ അതിലേക്ക് നോക്കുമ്പോ ഇതൊന്നൊന്നുമല്ല, നമ്മുടെ ഓരോ ആളുകളുടെ വീടുകളിലും ദിവസവും മൗലിദോതണം. ഇത് ഇന്നത്തെ ഈ മജ്ലിസിന്റെ വലിയൊരു സന്ദേശമായി നിങ്ങൾ എടുക്കണം. നമ്മുടെ വീടുകളിലൊക്കെ എല്ലാ ദിവസവും, വിശേഷിച്ച് റബീഉൽ അവ്വൽ ഇന്ന് 9, ഇനി ബാക്കിയുള്ള ദിവസങ്ങളിൽ മുഴുവനും നമ്മുടെ വീടുകളിൽ മൗലിദോതണം. അതുകൊണ്ട് മുസീബത്ത് നീങ്ങുമെന്ന വിശ്വാസം വേണം. നമുക്ക് ആ വിശ്വാസം ഉണ്ടാകണം. നമ്മുടെ മനസ്സിൽ ആ വിശ്വാസം ഉണ്ടാകണം. ഹബീബായ തങ്ങളുണ്ടെങ്കിൽ അവിടെ ബുദ്ധിമുട്ടില്ലല്ലോ. സുബ്ഹാനല്ലാഹ്. വമാ കാനല്ലാഹു ലിയുഅദ്ദിബഹും വഅന്ത ഫീഹിം. പരിശുദ്ധ ഖുർആൻ പറയാ, നബിയെ തങ്ങളൊരു സമുദായത്തിലുണ്ടെങ്കിൽ അത് ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ എന്ന് മാത്രമല്ല, തങ്ങളൊരു സമുദായത്തിലുണ്ടെങ്കിൽ അവരെ അദാബാക്കല് എനിക്ക് ചേർന്നതല്ല, എനിക്ക് അവരെ അദാബാക്കാൻ കഴിയൂല. പിന്നെ എങ്ങനെയാ നമ്മൾ നിർത്തി വെക്കുക? തങ്ങൾ വേണ്ടേ, തങ്ങളുടെ മൗലിദ് വേണ്ടേ, തങ്ങളുടെ മൗലിദും ഇതുപോലെയുള്ള പരിപാടികളും ഉണ്ടാകണം. അങ്ങനെ ഉണ്ടായാൽ അല്ലാഹു അദാബറക്കൂല. പരിശുദ്ധ ഖുർആനിന്റെ പ്രഖ്യാപനമാണ്. നോക്ക് നിങ്ങൾ, സുബ്ഹാനല്ലാഹ്.
മഹദിയായ ബീവി ഖദീജ റളിയല്ലാഹു അൻഹ. ഞാൻ പറഞ്ഞല്ലോ, മഹബ്ബത്ത് കൊണ്ടാണ് നമ്മുടെ സ്വർഗത്തിലെ സ്ഥാനം, സ്വർഗത്തിലെ സ്ഥാനം അളക്കല് മഹബ്ബത്ത് കൊണ്ടാ. സിദ്ദീഖങ്ങൾക്ക് വലിയ സ്ഥാനമുണ്ടെങ്കിൽ സ്ത്രീകളുടെ കൂട്ടത്തിൽ വലിയ സ്ഥാനം കിട്ടിയത് ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹ. നിസ്കരിച്ചിക്കണോ ഖദീജ ബീവി? ഇല്ല. നോമ്പ് നോറ്റിക്കണോ ഖദീജ ബീവി? ഇല്ല. ഹജ്ജ് ചെയ്തിട്ടുണ്ടോ? ഇല്ല. ഹജ്ജ് ചെയ്തിട്ടില്ല, നോമ്പ് നോറ്റിട്ടില്ല, നിസ്കരിച്ചിട്ടില്ല, സക്കാത്ത് കൊടുത്തിട്ടില്ല. എന്തേ കൊടുക്കാതിരുന്നത്? എന്തേ നിസ്കരിക്കാതിരുന്നത്? അന്ന് നിസ്കാരം നിർബന്ധമാക്കിയിട്ടില്ല, അന്ന് നോമ്പ് നിർബന്ധമാക്കിയിട്ടില്ല, അന്ന് സക്കാത്ത് നിർബന്ധമാക്കിയിട്ടില്ല. എന്നാൽ പോലും സ്ത്രീകളുടെ നേതാവാണ് ബീവി ഖദീജ റളിയല്ലാഹു അൻഹ. സ്ത്രീകളുടെ നേതാവ്. എന്തേ കാരണം? എന്തേ കാരണം? ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ജീവൻ കൊടുത്തു, ജീവൻ കൊടുത്തു, സമ്പത്ത് കൊടുത്തു. നബി തങ്ങൾ മറ്റു ഭാര്യമാരോട് പറഞ്ഞു, ആയിഷ ബീവി പറയുന്നുണ്ട്, നബിയെ എപ്പോഴും ഖദീജ, എപ്പോഴും ഖദീജ, ഞങ്ങളൊന്നും തങ്ങളെ ഭാര്യമാരല്ലേ, എപ്പോഴും ഖദീജാന്റെ മൗലിദാണല്ലോ തങ്ങൾ ഇങ്ങനെ പറയാ. ഇത് കേട്ടപ്പ ലോകത്തിന്റെ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ആയിഷ, നബി തങ്ങളുടെ മറ്റു 9 ഭാര്യമാരോടും പറഞ്ഞു, ആയിഷ തുമ്പ, ഹഫ്സ തുമ്പ, സൗദ, സഫിയ തുമ്മൈമുന ും വാറം ഹിന്ദും വസൈനബുൻ കഥാ ചൂവേരിയാ ലിൽ മുഅ്മിനീന ഉമ്മഹാതുൽ മർദിയാ. ആയിഷ ബീവി അടക്കമുള്ള മറ്റു മുഴുവൻ ഭാര്യമാരോടും പറഞ്ഞു, ഭാര്യമാരെ, ഞാനെപ്പോഴും ഖദീജാന്റെ മത് പറയാറുണ്ട്, ഞാൻ ഖദീജ ബീവിയുടെ പേരിൽ അതാ ആടറത്ത് കൊടുക്കാറുണ്ട്, ഞാൻ ഖദീജ ബീവിയുടെ കൂട്ടുകാരികളുടെ വീട്ടിലേക്ക് കൊണ്ടുപോയി കൊടുക്കാറുണ്ട്. എന്തേ കാരണം എന്നറിയോ? എനിക്ക് സമ്പത്ത് തന്നത് എൻ്റെ ഖദീജയാണ്, എനിക്ക് എല്ലാം തന്നത് എൻ്റെ ഖദീജയാണ്. ഖദീജ ബീവിയെ കല്യാണം കഴിച്ചപ്പോ അബൂജഹൽ അടക്കമുള്ളവർ കളിയാക്കിയിട്ട് പറഞ്ഞു, ഖദീജ എന്തൊരു മന്ദബുദ്ധിയാണ്, എന്താണ് ഈ ചെയ്തത്? സുബ്ഹാനല്ലാഹ്, എന്താണ് ഖദീജ ഈ ചെയ്തത്? ഒരു സ്വത്തുമില്ലാത്ത ഒരു യത്തീമായി വളർന്ന ആ ആളെയാണല്ലോ കല്യാണം കഴിച്ചത്. ഇത് ഖദീജ ബീവിയുടെ ചെവിയിൽ കേട്ടപ്പോ സഹിച്ചില്ല, അവിടുന്ന് എല്ലാവരെയും വിളിച്ചു ഒരു സദ്യയിലേക്ക്, മക്കാരെ നിങ്ങളൊക്കെ വരൂ, നിങ്ങളെല്ലാവരും എൻ്റെ വീട്ടിലേക്ക് വരൂ. എല്ലാവരെയും വിളിച്ചു വരുത്തി. എല്ലാ പ്രമുഖരുമുണ്ട്, അബൂജഹലുണ്ട്, ഉത്ബത്തുണ്ട്, ഷൈബത്തുണ്ട്, വലീദുണ്ട്, അടങ്ങുന്ന വലിയ നീണ്ട നിര തന്നെ മക്കത്ത് ഖദീജ ബീവിയുടെ വീട്ടിൽ സദ്യക്കൊരുമിച്ചു കൂട്ടി നിൽക്കുന്ന സമയത്ത് പറയാൾ, ഇതെന്റെ ഭർത്താവ് മുഹമ്മദാണ്, ഇന്ന് മുതൽ മുഹമ്മദാണ് വലിയ, ഈ ഞാനുണ്ടല്ലോ, ഖദീജയുണ്ടല്ലോ, ഞാൻ പാവപ്പെട്ടവളാണ്, ഞാൻ എൻ്റെ സമ്പത്ത് മുഴുവനും മുഹമ്മദിന് കൊടുക്കുന്നു, ഞാൻ എൻ്റെ സമ്പാദ്യം മുഴുവനും ഞാൻ എൻ്റെ എല്ലാം മുഹമ്മദിന് കൊടുക്കുന്നു, അതുകൊണ്ട് ഇന്ന് മുതൽ ഞാൻ പാവപ്പെട്ടവളാണ്, ഈ മുഹമ്മദാണ് വലിയെന്ന് വലിയ പ്രഖ്യാപനം നടത്തുകയാണ് ബീവി ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹ.
അതാണ് അവർക്ക് സ്വർഗത്തിൽ വലിയ സ്ഥാനം കിട്ടാനുള്ള ആ മഹബ്ബത്തിന്റെ കാരണം കൊണ്ടാണ് നമുക്ക് റസൂലുള്ളാനെ കാണാൻ കഴിഞ്ഞില്ല, നബി തങ്ങളുടെ കാലത്ത് ജീവിക്കാൻ കഴിഞ്ഞില്ല, അവരെ കണ്ടവരെ കാണാനും കഴിഞ്ഞില്ല. വാജുമലു മിൻക ലം തറഖത്തു ഐനി വഅഹ്ലാ മിൻക ലം തലിദ് നിസാഉ. ഹസാനുബിന് സാബിത്ത് തങ്ങൾ ഈ വരി പാടുമ്പോ റസൂലുള്ളാന്റെ മുഖകമലം കണ്ടുകൊണ്ട് പാടിയ പാട്ടാടിത്. മഹാനായ കഅബ് ബിനു സുഹൈർ റളിയല്ലാഹു അൻഹു, അല്ലാഹുവിന്റെ റസൂല് വാള് പോലെ ആ വെട്ടിത്തിളങ്ങുന്നവരാണെന്ന് പറഞ്ഞപ്പോ കഅബ് ബിനു സുഹൈർ തങ്ങളും റസൂലുള്ളാനെ കണ്ടുകൊണ്ട് പാട്ടെഴുതിയതാണ്. ഇമാം ബുസൂരി തങ്ങൾ ബുർദ എഴുതിയപ്പോ ഇവിടെ ചെല്ലാൻ പോകുന്ന ബുർദ ആ ബുർദ എഴുതി പകുതിയായപ്പോ എന്തേ മോനെ നീ നിർത്തിക്കളഞ്ഞത് എന്ന് പറഞ്ഞ് സ്വപ്നലോകത്തേക്ക് ഇമാം ബുസൂരി തങ്ങളുടെ സ്വപ്നലോകത്തേക്ക് കടന്നു വന്നിട്ട് ചോദിച്ചു, ബാക്കി എഴുതൂ. സുബ്ഹാനല്ലാഹ് എഴുതുന്നു, അത് ചൊല്ലിക്കൊടുക്കുന്നു, നബിതങ്ങള് ഷാള് കൊടുക്കുന്നു, നബിതങ്ങള് സ്പർശനം കൊടുക്കുന്നു, അവിടുത്തെ അസുഖം മാറുന്നു, ബുറുദ വിരചിതമാകുന്നു. അവരൊക്കെ നബിതങ്ങളെ കണ്ടല്ലോ. മഹാനായ ഉമറുൽ ഖാലീ വെളിയം ഗോടന്തി വിശ്രമം കൊള്ളുന്ന ഉമർ ഖാലീ ആഷിഖുർ റസൂലാണ്. അവിടെ നമ്മൾ സിയാറത്തിന് പോയതാണ്. അവിടെ നിൽക്കുമ്പോ നമുക്ക് ഓർമ്മ വരുന്ന വലിയൊരു ചരിത്രമുണ്ട്. ഇതങ്ങ് പാടിയപ്പോ റസൂലുള്ളാഹി തങ്ങളുടെ റൗളയുടെ കവാടം തുറന്നു കൊടുത്തു. ചരിത്രത്തിൽ നമ്മൾ വായിച്ചില്ലേ മഹാനായ റിഫായി ഷെയ്ഖ് റളിയല്ലാഹു അൻഹു, നബിയേ ഞാനിതാ അവിടുത്തെ റൗളയിൽ വന്നിരിക്കുന്നു, അവിടുത്തെ കയ്യൊന്ന് തരൂ, ഞാനൊന്ന് ചുംബിച്ചോട്ടെ നബിയേ എന്ന് പൊട്ടിക്കരഞ്ഞപ്പോ റൗളയിൽ കിടക്കുന്ന റസൂലുള്ളാഹി തങ്ങളുടെ കയ്യേ മുകളിലേക്ക് പൊന്തി വന്നു. റിഫായി ഷെയ്ഖ് തങ്ങൾ മതിവരോളം ചുംബിച്ചു. ചരിത്രത്തിൽ വായിക്കുമ്പോ നമ്മൾ എത്ര തവണയാ മദീനയിൽ പോയത്, നമ്മൾ എത്ര തവണയാ മൗലിദ് ഓതിയത്, നമ്മൾ എത്ര തവണയാ സ്വലാത്ത് ചൊല്ലിയത്. അവരൊക്കെ സുബ്ഹാനല്ലാഹ് നിസ്കാരത്തിൽ അസ്സലാമു അലൈക അയ്യുഹ നബിയോ സലാം പറയുമ്പോ നബിതങ്ങൾ മദീനയിൽ നിന്ന് സലാം മടക്കാതെ ആ അത്തഹിയാത്ത് മുഴുവനാക്കൂല. നമ്മൾ എത്ര തവണ അത്തയ്യാത്തിൽ സലാത്ത് ചൊല്ലി സലാമു ചൊല്ലി മടക്കിയിട്ടുണ്ടോ? നമുക്കങ്ങനെ മടക്കണ്ടേ? മദീനയിൽ പോയി അവിടുത്തുനിന്ന് സിയാറത്ത് ചെയ്യണ്ടേ? ഒരു ദിവസമെങ്കിലും സ്വപ്നത്തിൽ ആ മുഖമൊന്ന് കണ്ട് നമ്മുടെ സങ്കടമൊന്ന് പറയണ്ടേ? ഇന്നത്തെ മജ്ലിസ് കഴിഞ്ഞ് നിങ്ങൾ കിടന്നുറങ്ങുമ്പോ എടാ
എന്റെ പരിപാടിയിൽ നീ പങ്കെടുത്തുവല്ലേ, നീ പ്രസംഗിച്ചുവല്ലേ, നീ ഇരുന്നുവല്ലേ എന്ന് പറഞ്ഞ് നമ്മുടെ സ്വപ്ന ലോകത്തേക്കൊന്ന് കടന്നു വന്നാൽ സുബ്ഹാനല്ലാ, ഈ പരിപാടി മുതലായിപ്പോയി. അല്ലാഹു നമുക്കതിന് ഭാഗ്യം നൽകട്ടെ. അല്ലാതെ വേറെ ഒരു പ്രതീക്ഷയും നമുക്കില്ല. ആകെ പ്രതീക്ഷയുള്ളത് നമ്മൾ ചെറുപ്പത്തിലെ നമ്മുടെ ചെവിയിൽ കേട്ടത് ആ രണ്ട് ആളുകളുടെ പേരാണ്. രണ്ടാളുകളുടെ പേരാണ് നമ്മൾ പ്രസവിച്ച ഉടനെ കേൾപ്പിച്ചത്. ഉമ്മാന്റെ പേരല്ല, ഉമ്മ പ്രസവത്തിന്റെ ക്ഷീണത്തിൽ നിന്ന് മുക്തയായിട്ടില്ല. ഉപ്പാന്റെ പേരല്ല. എന്താണെന്നറിയോ? കേൾപ്പിച്ച നാമം രണ്ട് നാമമാണ്. ഒന്ന് അല്ലാഹു അല്ലാ, ഒന്ന് അല്ലാഹുവിൻ്റെ നാമമാണ്. പിന്നെയോ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ വ അഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാ. അന്ന് മുതൽ തുടങ്ങിയ കേൾക്കലാണ് നമ്മളിത്. അന്ന് മുതൽ നമ്മുടെ ചെവിയിൽ കേട്ടതാണിത്. ഈ പേര് കേട്ട് മുതൽ ഇനി അതാ ഈ പേരിലൂടെ ജീവിച്ച് അവസാനം ഈ ലോകത്ത് നിന്ന് അന്ത്യശ്വാസമെടുക്കുമ്പോ ആ നേതാവിൻ്റെ സാന്നിധ്യത്തിലൊന്ന് മരിക്കണോ? അങ്ങനെ മരിക്കാൻ കഴിയോ ഉസ്താദേ? മരിക്കാൻ കഴിയും. മുഹിബ്ബീങ്ങളുടെ അടുക്കലേക്ക് റസൂലുള്ളവരും, ആഷിഖികളുടെ ഖബറിലേക്ക് റസൂലുള്ളവരും. എന്നിട്ട് പറയും, മോനെ പേടിക്കണ്ട, നീ ധൈര്യമായി കിടന്നോളൂ, നമ്മളോട് പറയുന്ന ഒരു സമയം വരാനുണ്ട്. നമ്മൾ ആ സമയത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. ഒരുപാട് ആളുകൾ പ്രത്യേകം ദ്വാരക്കാൻ പറഞ്ഞ മജ്ലിസാണ്. സുബ്ഹാനല്ലാ, ദുആക്ക് ഇജാബത്തുള്ള സദസ്സാണ്. നിങ്ങളുടെ മനസ്സിലുണ്ടായാൽ മതി, ഇവിടെ നിന്ന് പിരിഞ്ഞു പോകുമ്പോഴേക്ക് ഇതിന് സാഫല്യം കിട്ടുകയാണ്. ഒരുപാട് രോഗികളുണ്ട്, അല്ലാഹു ശിഫയാക്കി കൊടുക്കുമാറാവട്ടെ. ഒരുപാട് ആളുകൾ മരണപ്പെട്ടു പോയി, പെട്ടെന്ന് പെട്ടെന്നുള്ള മരണങ്ങളാണ്. കഴിഞ്ഞ രണ്ട് ദിവസം മുമ്പ് തൗഫീഖ് ഉസ്താദ് ഈ ലോകത്തോട് വിട പറഞ്ഞു. സുബ്ഹാനല്ലാ, അറ്റാക്ക് സംഭവിച്ചതാണ്. അല്ലാഹു ഖബർ സ്വർഗമാക്കി കൊടുക്കട്ടെ. ജീവിക്കുന്ന കാലത്തോളം നബിതങ്ങൾക്ക് വേണ്ടി ജീവിക്കണം, നബിതങ്ങൾക്ക് വേണ്ടി അവ സംസാരിക്കണം, നബിതങ്ങൾക്ക് വേണ്ടി കാശ് ചെലവാക്കണം, നബിതങ്ങളുടെ മഹബ്ബത്തിലായി ജീവിതം കഴിയണം. ഈ പറയുന്ന ഞാനൊരിക്കലും ഇതിന് യോഗ്യനല്ല. ഈ മുഅ്മിനീങ്ങളുടെ പ്രാർത്ഥന കിട്ടിയിട്ട് എൻ്റെ മനസ്സിലൊരു മഹബ്ബത്ത് കിട്ടിയിരുന്നെങ്കിൽ എന്ന ആഗ്രഹമാണ്. അതല്ലാതെ വേറെയൊന്നുമില്ല. അല്ലാഹു നമുക്കൊക്കെ ഹബീബായ തങ്ങളോടുള്ള മഹബ്ബത്ത് നൽകട്ടെ. അല്ലാഹുവേ, ഇത് അവസാനത്തെ മജ്ലിസാക്കല്ലേ? അല്ലാ, ഈ ലോകത്ത് നിന്ന് ഞങ്ങളൊക്കെ വിട പറഞ്ഞു നാളെ റബ്ബിൻ്റെ കോടതിയിലേക്ക് വരുമ്പോ എന്ന് പറഞ്ഞ് തങ്ങളെ കൊണ്ടുവരുമ്പോ തങ്ങളെ ഞങ്ങളവിടുത്തെ മജ്ലിസിൽ സന്തോഷിച്ചിട്ടുണ്ട്, അവിടുത്തെ മജ്ലിസിൽ പങ്കെടുത്തിട്ടുണ്ട്, അവിടുത്തെ ജന്മദിനത്തിൽ സന്തോഷിച്ചിട്ടുണ്ട്, സന്തോഷിക്കണ്ടെന്ന് പറഞ്ഞവരോട് ഞങ്ങളുടെ മനസ്സിൽ വെറുപ്പുണ്ട് തങ്ങളെ, അവരോട് അമർഷമുണ്ട് തങ്ങളെ. അതുകൊണ്ട് ഞങ്ങളെ നാളെ സാക്ഷിയായി തങ്ങളെ കൊണ്ടുവരുമ്പോ ഞങ്ങൾക്കൊന്ന് ശഫാഅത്ത് കിട്ടിയിരുന്നെങ്കിലെന്ന് പ്രതീക്ഷയാണ്. ഞങ്ങൾക്ക് ശഫാഅത്ത് നൽകണേ അല്ലാ.
സ്വഹാബത്ത് മുഴുവനും അവർക്കൊക്കെ അതിനുള്ള ഭാഗ്യം കിട്ടി. അവരൊക്കെ ഓരോ കഥകൾ പറയുന്നു, നബി തങ്ങൾക്ക് ജീവിതം കൊടുത്തു. ഹംസത്തുൽ ഖറാർ തങ്ങൾ ഉഹദിന്റെ രണാങ്കണത്തിൽ പിടഞ്ഞു വീണത് തങ്ങളെ അവിടത്തേക്ക് വേണ്ടിയാണ്. ഉമ്മു അമ്മാർ റളിയല്ലാഹു അൻഹാ, എൻ്റെ ശബ്ദം കേൾക്കുന്ന ഉമ്മമാരെ, ഉഹദിൻ്റെ രണാങ്കണത്തിൽ കിടന്ന് അതാ അവിടുന്ന് ദാഹജലത്തിന് വേണ്ടി യാചിക്കുമ്പോ വെള്ളം കൊടുന്നു കൊടുക്കുമ്പോ, മോനെ എനിക്ക് വേണ്ട എൻ്റെ ഹബീബിന് കൊണ്ടു കൊടുക്കൂന്ന് പറഞ്ഞ അതാ സഹാബി വനിതകളില്ലേ, അവരൊക്കെ കടക്കുന്ന സ്വർഗം ഇട്ടാ നമുക്കെന്തു പറയാനുണ്ട്. ഇതുപോലെയുള്ള മജ്ലിസുകളുണ്ട്, റാലിയിൽ പങ്കെടുത്തതുണ്ട്. രണ്ട് ദിവസം കഴിഞ്ഞാൽ റബിയുൽ അവ്വൽ 12 വരുന്നു. അന്ന് രാത്രി സുബഹിയുടെ മുമ്പ് നമ്മൾ ഉറങ്ങല്ലേ, അന്ന് കിടന്നുറങ്ങാൻ ആശിക്കീങ്ങൾക്ക് കഴിയൂല. കാരണം ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഭൂമിലോകത്തേക്ക് പൂജാതന പ്രപിറവിയെടുക്കാൻ വേണ്ടി അല്ലാഹു തെരഞ്ഞെടുത്ത സമയം സുബഹിയുടെ മുമ്പുള്ള സമയമാണ്. അതുകൊണ്ട് ആ സമയത്തിന് ശ്രേഷ്ഠത കിട്ടി. അല്ലാതെ തഹജ്ജുദ് ഉണ്ടായത് കൊണ്ടല്ല സുബഹിയുടെ മുമ്പുള്ള സമയത്തിന് ശ്രേഷ്ഠത കിട്ടിയത്. തങ്ങളെ ഈ ലോകത്തേക്ക് പിറവിയെടുക്കാൻ അല്ലാഹു തെരഞ്ഞെടുത്ത സമയമായത് കൊണ്ടാണ്. അതുകൊണ്ട് എന്നും മുഅ്മിനീങ്ങൾക്ക് അന്ന് ഉണർവാണ്, എന്നും തഹജ്ജുദ് നിസ്കരിക്ക. എന്തേ ഹബീബായ തങ്ങളെ പ്രസവിക്കാൻ അല്ലാഹു തെരഞ്ഞെടുത്ത ആ സമയത്ത് എഴുന്നേൽക്കുന്നു, ഞങ്ങൾ എങ്ങനെ കിടക്കാനാണ്? ഇത് ആശിഖികളുടെ ചോദ്യമാണ്. ലൈലത്തുൽ ഖദറിനേക്കാളേറെ ശ്രേഷ്ഠതയുള്ള സമയം, ലൈലത്തുൽ ഖദറിനേക്കാളേറെ ശ്രേഷ്ഠതയുള്ള സമയം ഏത്? മൗലിദിന്റെ റബീഉൽ അവ്വൽ 12 രാത്രി ലൈലത്തുൽ ഖദർ ഉണ്ടായത് റസൂലുള്ളാഹിക്കല്ലേ, നബിതങ്ങൾ ഉള്ളത് കൊണ്ടല്ലേ ലൈലത്തുൽ ഖദർ ഉണ്ടായത്. അതുകൊണ്ട് ശ്രേഷ്ഠത ലൈലത്തുൽ ഖദറിനല്ല, നബിതങ്ങൾ ജനിച്ച റബീഉൽ അവ്വൽ 12 രാത്രിക്ക് തന്നെ ഏറ്റവും ശ്രേഷ്ഠമാക്കപ്പെട്ട വെള്ളം സംസം അല്ല, സംസം വെള്ളമല്ല ശ്രേഷ്ഠമാക്കപ്പെട്ട വെള്ളം. ഏറ്റവും ശ്രേഷ്ഠതയുള്ള വെള്ളം അത് നബിതങ്ങളുടെ കൈവിരലിൻ്റെ ഉള്ളിലൂടെ. അന്ന് സ്വഹാബത്ത് വെള്ളം ചോദിച്ചപ്പോ നബിയെ ഞങ്ങൾക്ക് വെള്ളം തരൂന്ന് പറഞ്ഞപ്പോ, മൂസാ നബിയോട് അനുയായികൾ വെള്ളം ചോദിച്ചപ്പോ അല്ലാഹ് പറഞ്ഞു, മൂസാ നബിയെ നിങ്ങളുടെ കയ്യിലൊരു വടിയില്ലേ, ആ വടി കൊണ്ട് പാറയിലേക്ക് അടിക്കണോ, എന്നിട്ട് വെള്ളം കൊടുക്കണം. ഇതേ അവസരം അനുയായികൾ മുത്തുനബി തങ്ങളോട് വെള്ളം ചോദിച്ചപ്പോ അല്ലാഹ് പറഞ്ഞില്ല നബിയെ വടി കൊണ്ടടിച്ചോ എന്ന് പറഞ്ഞില്ല. എന്തൊരു സ്നേഹമാണ്! അല്ലാഹ് പറയാണ്, തങ്ങളെ അവിടുത്തെ കയ്യ് ആ പാത്രത്തിലൊന്ന് വെച്ചു കൊടുക്കൂ, ഇതേതാണ് കയ്യെന്നറിയോ? മാ മസിസ്തു ദീപാജൻ വലാ ഹരീറ, നബിതങ്ങളെക്കാളും മിനുസമുള്ള അവിടുത്തെ ശരീരക്കാളും മിനുസമുള്ള ഒരു പട്ടും ഞാൻ തൊട്ടിട്ടില്ല എന്ന് 10 ഖിദ്മത്ത് ചെയ്ത അനസ് റളിയല്ലാഹു അൻഹു പറഞ്ഞ ആ കയ്യ് നബിതങ്ങൾ പാത്രത്തിലേക്ക് വെച്ചു കൊടുത്തപ്പോ അവിടുത്തെ കയ്യിൻ്റെ വിരലുകളോ ഇടയിലൂടെ വെള്ളമങ്ങ് നിർഗളിക്കുകയാണ്. നോക്കൂ, നിങ്ങൾ എവിടുന്നാണ് ഈ വെള്ളം വന്നത്? ആയിരക്കണക്കിന് സഹാബത്ത് അത് കുടിച്ചു എന്നാ ചരിത്രം പറയുന്നത്. ഇങ്ങനെ ഒരു നേതാവിന് ചരിത്രത്തിൽ കാണാനില്ല.
മൂസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം ഈസാ നബിയും ഒക്കെ പ്രവാചകന്മാരൊക്കെ ചോദിച്ചു, റബ്ബിശ്റഹ്ലി സദരി. മൂസാ നബി ചോദിച്ചു, നബിയേ അല്ലാ, എനിക്ക് നല്ല വിശാലമായ സദറ് കൊണ്ട് അല്ലാ എന്ന് ചോദിച്ചപ്പോ അല്ലാന്റെ റസൂലിനോട് അല്ല പറയാണ്, അലം നശ്റഹലക സദറക്ക്, നബിയേ തങ്ങൾക്ക് വിശാലമായ മാതാ സദറ് തന്നിരിക്കുന്നു. നബിയേ ചോദിക്കണ്ട, നമുക്കൊരറ്റ പ്രതീക്ഷ, വലസൗഫയുതീക റബ്ബുക ഫതർല്ലാ. നബിയേ തങ്ങൾക്ക് നമ്മൾ ധാരാളം അങ്ങ് നൽകുമ്പോ ഞാനങ്ങ് തങ്ങൾ തൃപ്തിപ്പെടുവോളം ഞാൻ നൽകും കേട്ടോന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞപ്പോ അല്ലാന്റെ റസൂല് പറഞ്ഞു, അത്രേ അല്ലാ എന്നെ പ്രിയം വെക്കുന്ന, എന്നെ ഇഷ്ക് വെക്കുന്ന, എന്നെ സ്നേഹിക്കുന്ന ഒരാള് പോലും നരകത്തിലില്ല എന്നെനിക്കൊരു വാക്ക് തന്നാൽ, അങ്ങനെ വാക്ക് തന്നാലല്ലാതെ ഞാൻ തൃപ്തിപ്പെടൂല. മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒരാള് എൻ്റെ ഉമ്മത്തിൽപ്പെട്ട എന്നെ സ്നേഹിക്കുന്ന ഒരാള് നരകത്തിലുണ്ട് എന്ന് എന്നോട് പറഞ്ഞാൽ ഞാൻ തൃപ്തിപ്പെടൂല. അല്ലാ അവരെയും സ്വർഗത്തിലാക്കാതെ ഞാൻ ഇഷ്ടപ്പെടൂല എന്ന് പറഞ്ഞു. ഒരൊറ്റ നേതാവേ ലോകത്തുള്ളൂ, മുഹമ്മദുർ റസൂലുള്ളാഹി. തങ്ങളെ ഞങ്ങളെങ്ങാനും നരകത്തിലേക്കെറിയപ്പെട്ടാൽ ഞങ്ങളുടെ മോശമായ പ്രവർത്തനം മൂലം, ഞങ്ങളുടെ മോശമായ പ്രവർത്തനം മൂലം, ഞങ്ങളുടെ വേണ്ടാത്ത ചിന്ത മൂലം ഞങ്ങളെങ്ങാനും നരകത്തിൻ്റെ അഗ്നിയിലേക്ക് എറിയപ്പെട്ടാൽ അവിടുന്ന് തൃപ്തിപ്പെടല്ലേ നബിയേ, ഞങ്ങളെയും സ്വർഗത്തിലാക്കണം. അതിനുവേണ്ടിയാണ് ഞങ്ങൾ ഇവിടെ ഒരുമിച്ചുകൂടിയത്, അതിനുവേണ്ടിയാണ് 11 വർഷക്കാലം മുടങ്ങാതെ ഇവിടെ നടന്നു പോരുന്നത്. തങ്ങളെ ഇത് ഞങ്ങൾ നിർത്തൂല, ഞങ്ങൾക്കതിനുള്ള തോക്കത്ത് തങ്ങൾ തരണം. അല്ലാഹുവേ അതിനുള്ള എല്ലാ ഞങ്ങൾക്കതിനുള്ള സമയമാകുമ്പോ തരണം. സുബ്ഹാനല്ലാഹ്, ഫഖ്റുദ്ദീൻ ഹാജി പരാജയപ്പെട്ടിട്ടില്ല, ഇനി പരാജയപ്പെടൂല. കാരണം അവിടുന്ന് പിടിച്ചത് ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയാണ്. അതിനുവേണ്ടിയാ നിങ്ങളെ വിളിച്ചത്, ഇവിടെ ഭക്ഷണം കൊടുക്കുന്നത് നബി തങ്ങൾക്ക് വേണ്ടിയാ, ഇവിടെ പറയുന്നത് നബി തങ്ങളുടെ മദ്ഹാ, ഇവിടെ പാടുന്നതും ഇവിടെ നശീദ ചൊല്ലുന്നതും നബി തങ്ങളുടെ മദ്ഹ് തന്നെ. അതെത്ര പറഞ്ഞാലും തീർക്കാൻ കഴിയൂല. നിങ്ങളാ മദഹിൻ്റെ ആ മദഹിൻ്റെ സദസ്സിൽ ഇരിക്കുമ്പോൾ നമുക്ക് മടുപ്പ് വരാൻ പാടില്ല. അർഹമുർ റഹീമീനായ റബ്ബേ, ഞങ്ങളുടെ ഈ സദസ്സ് നീ കബൂലാക്കണേ അല്ലാ, ഞങ്ങളിൽ നിന്ന് സ്വീകരിക്കണേ അല്ലാ. പടച്ചോനെ ഞങ്ങൾ മഹബത്ത് കാട്ടിക്കൂട്ടുകയാണ്, യഥാർത്ഥ മഹബത്ത് ഞങ്ങൾക്ക് ലഭിച്ചിട്ടില്ല. അത് ലഭിക്കാൻ വേണ്ടി പാവപ്പെട്ടവരുടെ ശ്രമമാണ് അല്ലാ. ഞങ്ങൾക്ക് യഥാർത്ഥ മഹബത്തൊന്ന് ആസ്വദിക്കാനുള്ള, രുചിക്കാനുള്ള ഭാഗ്യം നൽകണേ അല്ലാ. ഞങ്ങൾക്ക് നബി തങ്ങളെ കാണാനുള്ള ഭാഗ്യം നൽകണേ അല്ലാ. എത്രയാളുകൾക്കാണ് നീ അതിനുള്ള ഭാഗ്യം കൊടുത്തത്? റബ്ബേ ഞങ്ങളുടെ കണ്ണതിന് പറ്റൂല എന്നറിയാം അല്ലാ, അതിനുള്ള കാണാനുള്ള കണ്ണ് ഞങ്ങൾക്ക് നൽകണേ അല്ലാ.
അതിനുള്ള പ്രവർത്തനങ്ങൾ ഞങ്ങൾക്ക് നൽകണേ അല്ലാ. അർഹമുർ റഹീമീനേ, ഇവിടെ കൂടിയ പലരും പലവിധ രോഗങ്ങളുള്ളവരാണ്. ഇവരുടെ കുടുംബത്തിൽ രോഗികളുണ്ട്, അവർക്കൊക്കെ സലാമത്ത് നൽകണേ അല്ലാ. അർഹമുർ റഹീമീനായ റബ്ബേ, ഒരുപാട് ആളുകൾ മരണപ്പെട്ടു പോയി. രാങ്ങാട്ടൂർ പള്ളി പരിസരത്ത് അതാ അന്ത്യവിശ്രമം കൊള്ളുന്ന ഈ നാട്ടുകാരുടെ ഉറ്റവരുണ്ട്, ഉടയവരുണ്ട്. ഫഖ്റുദ്ദീൻ ഹാജിയുടെ കുടുംബത്തിലെ പലരും ഖബറിലാണ്. എന്തൊരു സന്തോഷമാണ്! അവരുടെ മക്കളും പേരമക്കളൊക്കെ ഇങ്ങനെ ഒരുമിച്ച് കൂടുമ്പോ അവരുടെ ഖബറിലെന്തോ ഒരു ആനന്ദമാണ്. അല്ലാഹുവേ, ഇനി ഞങ്ങളും ഇവിടെ നിന്ന് മരിക്കുന്നൊരു കാലമുണ്ട്. ഞങ്ങളും ഖബറിൽ ഇങ്ങനെ കിടക്കുമ്പോ ഈ മജ്ലിസ് ഇവിടെ ഇങ്ങനെ തുടരുമ്പോ ഞങ്ങളെ മക്കളത് ഏറ്റെടുക്കുമ്പോ ഞങ്ങൾക്ക് ഖബറിൽ കിടക്കാൻ എന്തൊരു സന്തോഷമാണ്! അല്ലാ, അതിന് ഇത്തരം മജ്ലിസുകൾ ഇവിടെ നിലനിർത്തി തരണേ അല്ലാ. ആരൊക്കെ ഇവിടെ ഇവൻ വന്നിട്ടുണ്ട്? അവരുടെ കൂട്ടുകാർ വന്നിട്ടുണ്ട്, കുടുംബക്കാർ വന്നിട്ടുണ്ട്, നാട്ടുകാർ വന്നിട്ടുണ്ട്, മുഹിബ്ബീങ്ങൾ വന്നിട്ടുണ്ട്. മുഹിബ്ബീങ്ങളെ, ഫഖ്റുദ്ദീൻ ഹാജിക്ക് നിങ്ങൾക്ക് തിരിച്ചു തരാൻ മഹബത്തല്ലാതെ വേറെയൊന്നുമില്ല. നമുക്കിതുപോലെ സ്വർഗത്തിലും ഒരുമിച്ച് കൂടണം. അല്ലാ, അതിനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് നൽകണേ അല്ലാ. അർഹമുർ റഹീമീനേ, ഇത് ഞങ്ങൾ അവസാനത്തെ മജ്ലിസാക്കല്ലേ പടച്ചോനെ? ഞങ്ങൾക്ക് ഇനിയും ഇവിടെ മജ്ലിസുകളിൽ ഒരുമിച്ചുകൂടണം. ഞങ്ങൾക്ക് പ്രസംഗിക്കണം, ഞങ്ങൾക്ക് മൗലിദ് ഓതണം, ഞങ്ങൾക്ക് മഹബ്ബത്ത് പറയണം. അതിന് ഞങ്ങൾക്ക് ദീർഘായുസ് നൽകണേ അല്ലാ. ഇവരുടെ കുടുംബത്തിൽ പെട്ട ഒരു ചെറുപ്പക്കാരൻ എന്നോട് പറഞ്ഞു, ഉസ്താദേ, ഞാൻ ഹബീബായ തങ്ങളെ സ്വപ്നം കണ്ടിട്ടുണ്ട്. ഖദീജ ബീവിയെ സ്വപ്നം കണ്ടിട്ടുണ്ട് എന്ന് എന്നോട് ഫോണിൽ വിളിച്ച് പറഞ്ഞപ്പോൾ കരഞ്ഞുപോയി. എങ്ങനെ കാണാതിരിക്കാനാണ്? ഈ മജ്ലിസ് തന്നെ അതിന് സാക്ഷിയല്ലേ? റബ്ബേ, ഈ മജ്ലിസിൽ കൂടിയ മുഴുവൻ ആളുകൾക്കും ആ സ്വപ്ന സാഫല്യത്തിന് സൗഭാഗ്യത്തിന് ഭാഗ്യം നൽകണേ അല്ലാ. മദീനെ കാണാത്തവരില്ലേ ഈ സദസ്സിൽ? പഠിച്ചോനെ, മദീനയിൽ പോകാതെ മരണപ്പെട്ടാൽ എന്തൊരു ഭാഗ്യക്കുറവാണ്! അല്ലാ, ഈ മജ്ലിസിൽ പങ്കെടുത്ത കാരണം കൊണ്ട് മദീന സിയാറത്ത് ചെയ്യാനുള്ള ഭാഗ്യം നൽകണേ അല്ലാ. മുസീബത്തുകളെ തൊട്ട് ഈ മജ്ലിസ് കാരണമായി ഞങ്ങളെ കാക്കണേ അല്ലാ. പ്രകൃതി ദുരന്തങ്ങളിൽ നിന്ന് ഞങ്ങളെ കാക്കണേ അല്ലാ. പടച്ചോനെ, കടമുള്ളവരുണ്ട്, കടം വീട്ടാനുള്ള മാർഗം ഹബീബായ തങ്ങളെ ബറക്കത്ത് കൊണ്ട് നൽകണേ അല്ലാ. റബ്ബേ, എന്തെല്ലാം രോഗങ്ങളാണ് റബ്ബേ ഞങ്ങൾക്കത്തരം രോഗങ്ങൾ തന്ന് ഞങ്ങളെ പരീക്ഷിക്കല്ലേ അല്ലാ. ഞങ്ങളുടെ ഹാർട്ടിന് കംപ്ലൈൻറ്റ് നൽകല്ല അല്ലാ, ബ്ലോക്ക് നൽകല്ല അല്ലാ, കിഡ്നിക്ക് തകരാറ് നൽകല്ല അല്ലാ, ഡയാലിസിസ് ചെയ്യേണ്ട അസുഖം നൽകല്ല അല്ലാ. ബറക്കത്തി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം നബിതങ്ങളെ ബറക്കത്ത് കൊണ്ട് അത്തരം പ്രയാസങ്ങളൊന്നും തന്ന് ഞങ്ങളെ പ്രയാസപ്പെടുത്തല്ലേ അല്ലാ.
അവസാനം ഈ ലോകത്തിൽ നിന്ന് മരിക്കുമ്പോ അലി റളിയല്ലാഹു അൻഹു പറഞ്ഞതുപോലെ റസൂലുള്ളാന്റെ മൗലിദോതുന്നവർക്ക് നടത്തുന്നവർക്ക് ഈമാനോടെ മരിക്കാനുള്ള ഭാഗ്യം കിട്ടുമെന്ന് പറഞ്ഞു. പടച്ചോനെ, ഞങ്ങളുടെ അന്ത്യശ്വാസം വലിക്കുമ്പോ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന കലിമത്തു തൗഹീദ് ഉച്ചരിച്ചു മരിക്കാനുള്ള ഭാഗ്യം നൽകണേ അല്ലാ. ഞങ്ങൾ ഖബറിലേക്ക് ഞങ്ങളെ കൊണ്ടുപോയി വെച്ചാൽ ഞങ്ങളെ മക്കൾ വരൂല ഖബറിലേക്ക്, ഞങ്ങളെ ഭാര്യ വരൂല ഖബറിലേക്ക്, ഞങ്ങളെ കൂട്ടുകാർ വരൂല ഖബറിലേക്ക്. വരുന്ന ഒരൊറ്റ ആളാണ് നേതാവാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങൾ വരും, അവിടുത്തെ ഫോട്ടോ കാണിച്ചു തരും. കാണിച്ചു തരുമ്പോ ഞങ്ങൾക്ക് പറയാൻ കിട്ടണം അല്ലാ നബി തങ്ങളാണെന്ന് പറഞ്ഞാൽ മലക്കുകൾ പറയും നംഖനൗമത്തിൽ അറൂസ്. മോനെ, മണിയറയാണടാ നിനക്ക് ഈ മണ്ണറ, ഞങ്ങൾക്കതിനുള്ള ഭാഗ്യം നൽകണേ അല്ലാ. അതിന് ഈ മജ്ലിസ് കാരണമാക്കണേ അല്ലാ. ഞങ്ങളെ കൽബ് നന്നാക്കണേ അല്ലാ. അർഹമുർ റഹീമീനെ, അവരുടെ കച്ചവടത്തിൽ ബറക്കത്ത് നൽകണേ അല്ലാ. അഭിവൃദ്ധി നൽകണേ അല്ലാ. ഇവിടെ കൂടിയ പലരും ജോലി ചെയ്യുന്നുണ്ട്, ജോലിയിൽ ബറക്കത്ത് നൽകണേ അല്ലാ. വീടില്ലാത്തവർക്ക് ഖൈറായ വീട് നൽകണേ അല്ലാ. ഞങ്ങളെ വീടുകളൊക്കെ ബറക്കത്തുള്ള മഹബത്തുള്ള മുത്തുനബി തങ്ങളെ സ്നേഹിക്കുന്ന വീടുകളാക്കണേ അല്ലാ. അർഹമുർ റഹീമീനേ, ഞങ്ങളെ മക്കളൊക്കെ നല്ല മുത്തുനബിയോട് മഹബത്തുള്ള മക്കളാക്കണേ അല്ലാ. ഞങ്ങളെ പെൺമക്കൾക്ക് ഏറ്റവും സ്നേഹം ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടാക്കണേ അല്ലാ. പിന്നെ അവർക്ക് മറ്റൊരാളെ സ്നേഹിക്കേണ്ടി വരൂല, അന്യാണുങ്ങളുടെ കൂടെ ഇറങ്ങിപ്പോകൂല. മഹബത്ത് കൊടുക്കണേ അല്ലാ. ഞങ്ങളെ മക്കളൊക്കെ നല്ല ആലിമീങ്ങളാക്കണേ അല്ലാ, ഹാഫിലീങ്ങളാക്കണേ അല്ലാ, സ്വാലിഹീങ്ങളും സ്വാലിഹാത്തുകളുമാക്കണേ അല്ലാ. അർഹമുർ റഹീമീനെ, ഈ വിനീതനായ ഞാനിതുവരെ പറഞ്ഞത് തങ്ങളുടെ മഹബത്ത് കിട്ടാനാണ്. ഞങ്ങൾക്കൊക്കെ അതിൻ്റെ മഹബത്ത് നൽകണേ അല്ലാ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.